ഹോട്ടിക്കോർപ്പ് മുഖേന കർഷകരിൽ നിന്നും മാസമായിട്ടും പണം ലഭിച്ചില്ല കർഷകർ ദുരിതത്തിൽ നേന്ത്രവാഴക്കുലയടക്കം പതിനാറിനം പച്ചക്കറികൾക്ക് സർക്കാർ തറവില നിശ്ചയിച്ചതിനു ശേഷം സംഭരിച്ച നേന്ത്രക്കായക്കാണ് ഇതുവരെയായിട്ടും പണം ലഭിക്കാത്തത് ജില്ലയിൽ ഇത്തരത്തിൽ അൻപതിലേറെ കർഷകർക്ക് അരക്കോടി രൂപയോളം നൽകാനുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഹോട്ടിക്കോർപ്പ് മുഖേന കൃഷിഭവനാണ് ഇരുപത്തിനാല് രൂപ തറവിലയിൽ നേന്ത്രക്കായയുടെ സംഭരണം നടത്തിയത് ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത് നവംബർ ഡിസംബർ മാസങ്ങളിൽ സംഭരിച്ച നേത്രക്കായുടെ വിലയാണ് എട്ടു മാസം പിന്നിട്ടിട്ടും കർഷകർക്ക് ലഭിക്കാത്തത് പതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കർഷകർക്ക് സംഭരണ ഇനത്തിൽ ലഭിക്കാനുണ്ട് സംഭരണ സമയത്തെ വിപണി വില ഹോട്ടിക്കോർപ്പും തറവിലയുടെ ബാക്കിവരുന്ന തുക കൃഷിവകുപ്പുമാണ് നൽകേണ്ടത് കൃഷിവകുപ്പ് നൽകേണ്ട തുക ലഭിക്കാത്തതാണ് നിലവിൽ കർഷകർക്ക് തുക ലഭിക്കാതിരിക്കാൻ കാരണമെന്നാണ് പറയുന്നത് അടുത്ത വിളവെടുപ്പിന് സമയമായിട്ടും ആദ്യം വിളവെടുത്ത് സംഭരിച്ച നേന്ത്രക്കായയുടെ വില ലഭിക്കാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് കർഷകർ സംസ്ഥാനത്ത് മറ്റു ജില്ലകളിൽ നേന്ത്രക്കായ മുപ്പത് രൂപ കിലോയ്ക്ക് തറവില നിശ്ചയിച്ചപ്പോൾ ജില്ലയിൽ ഇരുപത്തിനാല് തോതിലാണ് നേത്രക്കായ സംഭരിച്ചത് മറ്റെല്ലാ തരത്തിലും ഈ കോവിഡുമായി ബന്ധപ്പെട്ട് പ്രയാസം ഇടയ്ക്കാണ് ഒൻപത് മാസക്കാലമായിട്ട് ഒരു നയാ പൈസ പോലും തരാത്തോണ്ട് തന്നെ കർഷകർ വളരെയധികം പ്രയാസത്തിലാണ് ഇതിന് ശക്തമായ ഒരു സമരപരിപാടിയുമായി പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ആബു താഹിർ വയനാട് വിഷൻ ബത്തേരി